വിലയുള്ളത് വിലക്കുറവിൽ ഇനി കുന്നംകുളത്ത്. ഏവർക്കും സ്വാഗതം. കൽപക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. അബ്ദുറഹ്മാന്റെ ജീവിത സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയാണ്. വൃക്കയും കരളും പകുത്തു നൽകാൻ ബന്ധുക്കൾ തയ്യാറാണെങ്കിലും ചികിത്സക്കായി സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. വേദന കഠിനമാകുമ്പോൾ ഉമ്മയുടെ അരികെ ഓടിയെത്തുന്ന ആദിലും അസ്നയും ഹിബയും നൽകുന്ന ആശ്വാസ വാക്കുകളിൽ പ്രതീക്ഷയുടെ പൊൻവെട്ടമാണ് കൈതക്കൽ അബ്ദുറഹ്മാനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മൂന്ന് മക്കളുടെയും പുഞ്ചിരിയിൽ അബ്ദുറഹ്മാൻ തന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കും. രോഗത്തിൽ നിന്നും മുക്തി നേടുന്നതും കുട്ടികൾക്കൊപ്പം ഇനിയും ഏറെ നേരം കഴിയണമെന്ന ചിന്തയുമാണ്. പൊന്നാനി പുഴമ്പുറം സ്വദേശിയായ കൈതക്കൽ അബ്ദുറഹ്മാൻ എന്ന യുവാവ് ഈ കുടുംബത്തിന്റെ അത്താണിയാണ്. നിർമ്മാണ തൊഴിലാളിയായ അബ്ദുറഹ്മാന് ഒരു വർഷം മുമ്പാണ് വൃക്ക രോഗം സ്ഥിരീകരിച്ചത്. ഇരു വൃക്കകളും തകരാറിലായ അബ്ദുറഹ്മാന് ഇരുട്ടടിയായി കരൾ രോഗവും ബാധിച്ചതോടെ തീരാ ദുരിതത്തിലാണ് ഈ കുടുംബം. മാതാവിനും ഭാര്യയ്ക്കും പറക്കമുറ്റാത്ത മൂന്ന് കുട്ടികൾക്കും അത്താണിയായ അബ്ദുറഹ്മാന് രോഗങ്ങൾ ഓരോന്നായി എത്തിയപ്പോൾ ഈ കുടുംബത്തിന്റെ താളം തെറ്റി. കരൾ പകുത്തു നൽകാൻ ഭാര്യയും വൃക്ക നൽകാൻ ബന്ധുവും തയ്യാറാണെങ്കിലും ഭാരിച്ച ചികിത്സാ ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ദുരിതത്തിലാണിവർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുറഹ്മാന് ഡയാലിസിസിനും മരുന്നിനും തന്നെ വലിയൊരു തുകയാണ് വേണ്ടിവരുന്നത്. കൂലിപ്പണിക്കാരനായ അബ്ദുറഹ്മാൻ ഇത്രയും തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമത്തിലാണ്. അബ്ദുറഹ്മാന്റെ ചികിത്സയ്ക്കായി പൊന്നാനി നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി ചെയർമാനായും CP കബീർ കൺവീനറായും എ അബ്ദുറഹ്മാൻ ട്രഷററായും പ്രദീപ് കാട്ടിലായിൽ വൈസ് ചെയർമാനായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പൊന്നാനി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച സഹായ നിധിയിലേക്ക് കാരുണ്യമതികളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. സഹായം എത്തിക്കേണ്ട അക്കൗണ്ട് നമ്പർ 01-34-05-00-00-58-13, IFDC കോഡ് DLX B00134. ഈ അക്കൗണ്ട് നമ്പറിലേക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ചികിത്സാ സമിതി ഭാരവാഹികൾ. കൈതക്കൽ അബ്ദുറഹ്മാൻ 38 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന അബ്ദുറഹ്മാന് കഴിഞ്ഞ വർഷം ചില അസുഖങ്ങൾ കാണുകയുണ്ടായി. പിന്നീടാണ് അത് വൃക്ക സംബന്ധമായും അതോടൊപ്പം തന്നെ കരൾ സംബന്ധമായുള്ള അസുഖങ്ങളാണെന്ന് ബോധ്യമായത്. വിവിധ ആശുപത്രികളിൽ ചികിത്സകൾ നടത്തി. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലിവറും അതോടൊപ്പം തന്നെ കിഡ്നിയും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, മാറ്റിവെക്കണമെന്നാണ്. അന്നന്ന് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹ്മാനെ ഉമ്മ ഉപ്പ അതോടൊപ്പം തന്നെ പ്രായമായ ഉപ്പയും ഉമ്മയും കൂടാതെ ഭാര്യ മൂന്ന് പറക്കമുറ്റാത്ത മൂന്ന് കുട്ടികളുമാണുള്ളത്. 10, 8, 5 പഠിക്കുന്ന മൂന്ന് കുട്ടികൾ. അപ്പം അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് 30 ലക്ഷം രൂപ ആശുപത്രി ചെലവിന് വേണ്ടി മാത്രമായി വേണ്ടിവരുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനുമൊക്കെ വൃക്കയും അതോടൊപ്പം തന്നെ ലിവറുമൊക്കെ ഡോണേഴ്സായിട്ട് സഹായം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ ചികിത്സ നടത്തുക എന്നല്ലാതെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അല്ലാതെ മറ്റൊരു മാർഗമില്ല.